ഒരു ജി പി എസ് സംവിധാനം എന്നത് ഇപ്പോൾ അത്ര വില കൂടിയ ഒരു ഒരു സംഗതിയല്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഏത് വാഹനത്തിലും സാധിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ സർക്കാർ വാഹനങ്ങൾക്ക് ഒരു ജി പി എസ് സംവിധാനം ഏർപ്പെടുത്തിയാൽ ഇത് കുറച്ചുകൂടി എളുപ്പമാവില്ലേ ശ്രീ നീലകണ്ഠൻ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അങ്ങനെ അങ്ങനെയുള്ള സംവിധാനങ്ങളാണ് നമുക്ക് വേണ്ടത്. ജി പി എസ് വേണം, അതിന്റെ മീറ്റർ മോണിറ്ററിംഗ് വേണം, എത്ര കിലോമീറ്റർ ഒരു ദിവസം ഓടിയെന്ന് വേണം, എവിടെ നിന്ന് എവിടേക്ക് ഓടിയെന്ന് വേണം. ഈ മൊബൈൽ തോന്നുന്നു വേണ്ട, ഈ പി എസിന്റെ സ്റ്റെപ്പ് ഡ്രൈവറിന്റെ മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്താൽ പോലും അയാൾ എവിടെയൊക്കെ പോയിന്ന് കണ്ടെത്താലോ ആ ദിവസം. അത് 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 തന്നെ പ്രധാനമല്ലേ. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ വണ്ടി പോയിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി അന്ന് ഓടിയ കിലോമീറ്റർ എത്രയാണ്, ഇത്രയൊക്കെ ഒന്ന് ശാസ്ത്രീയമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. ജി പി എസ് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. തുടരാം. ശ്രീ സിയർ നീലകണ്ഠൻ തുടരാം, കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ പറഞ്ഞോളൂ പറഞ്ഞോളൂ. അപ്പോ ജി പി എസ് പോലെ ഒരു സംവിധാനം നമുക്ക് സ്ഥാപിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? ഇതിനെന്തുകൊണ്ട് മോണിറ്ററിംഗ് നടക്കുന്നില്ല? മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറയുന്നത് തന്നെ വലിയ തോതിൽ വിവാദമുണ്ടായിട്ടുള്ളതാണ്. കാരണം അവർക്ക് ഒരു നിയന്ത്രണവും ഇല്ലാതെ, ഒരു ടെസ്റ്റും ഒന്നുമില്ലാതെ അവരെ നിയമിക്കുന്നു, അവർക്ക് ജീവിതകാലം മുഴുവൻ പെൻഷൻ കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങൾ പരാതികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ മേൽ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ നമ്മുടെ ഏത് സർക്കാരായാലും ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയല്ല എങ്കിൽ അത് വലിയ തോതിലുള്ള പ്രതിസന്ധികൾ ഇനിയും ഉണ്ടാക്കും. കാരണം ഭരണയന്ത്രത്തിന്റെ നിർണായകമായ സ്ഥലങ്ങളിലാണ് ഇവരൊക്കെ ഇരിക്കുന്നത് നമുക്കറിയാം. അപ്പൊ ഇവരുടെ അത്തരത്തിൽ ഇരിക്കുന്ന ആളുകളെ നമ്മൾ എങ്ങനെയാണ് അവരുടെ അവർക്ക് ഇങ്ങനെ അഴിച്ചുവിട്ടാൽ? സർക്കാരിന്റെ പണം കൊണ്ടാണ് ഇവരൊക്കെ ജീവിക്കുന്നത് നമുക്കറിയാം. അതുകൊണ്ട് സർക്കാരിന്റെ രഹസ്യങ്ങൾ, സർക്കാരിന്റെ പ്രവർത്തനം ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ഒരു നിയന്ത്രണം ഇവർക്ക് മേലുണ്ടാവണം, ഇവരുടെ യാത്രയ്ക്ക് മേലുണ്ടാവണം, വണ്ടിക്ക് മേലുണ്ടാവണം. ഇതൊക്കെ ചെയ്യാൻ കഴിയണം. ഇതുവരെ നമുക്ക് ഇത്ര കാലമായിട്ട് കഴിഞ്ഞിട്ടില്ല. കാരണം അത് മാറി മാറി വരുന്ന സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെയാണ് ഈ പേഴ്സണൽ സ്റ്റാഫായിട്ട് നിയമിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വേണം നമുക്ക് ഈ കാര്യത്തിൽ അതൊക്കെ മറികടന്നുകൊണ്ട് വേണം ചെയ്യേണ്ടി വരും. അത് ചെയ്യാൻ ഏത് സർക്കാരായാലും തയ്യാറായാൽ മാത്രമേ നമ്മുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടൂ, അല്ലെങ്കിൽ ഇത് പരിഹരിക്കപ്പെടുകയില്ല. തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അത്തരത്തിലൊരു നിയന്ത്രണം നടപ്പിൽ വരാത്തത് കൊണ്ടാണല്ലോ ഈ പ്രതി അല്ലെങ്കിൽ ഇയാളുടെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസവും ഇയാൾ ജോലിക്ക് പോയിരുന്നു, ഇതേ വാഹനം ഓടിച്ചിരുന്നു, സർക്കാർ ബോർഡ് വെച്ച വാഹനം തന്നെ ഇയാൾ ഓടിച്ചിരുന്നു, ശരിയല്ലേ? തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഈ വണ്ടിയുടെ ഏതെങ്കിലും ഒരു സി സി ടി വി ദൃശ്യം ഇത്തരത്തിലൊരു ക്രൈം നടന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് കണ്ടുവെങ്കിൽ, ഈ വണ്ടി ആവശ്യത്തിൽ കൂടുതൽ ദൂരം ഓടിയെങ്കിൽ, അത് കണ്ടെത്തിയെങ്കിൽ പിറ്റേ ദിവസം ചോദിക്കാമല്ലോ നിങ്ങൾ എവിടെയാണ് ഇന്നലെ പോയിരുന്നതെന്ന്. ആ സംവിധാനമെങ്കിലും ഉണ്ടായിരുന്നു, ജി പി എസ് ഒന്നുമില്ല വേണ്ടില്ലെങ്കിൽ പോലും ഉണ്ടായിരുന്നുവെങ്കിൽ മന്ത്രിയുടെ പി എസിനെ ചോദിക്കാൻ നിങ്ങൾ ഇന്നലെ എവിടെയാ പോയത്, നിങ്ങൾ ഇന്നലെ രാത്രി ഏതൊക്കെ സ്ഥലത്തേക്ക് പോയി, എത്ര ദൂരം ഓടി. അപ്പൊ ആ ലോഗ് ബുക്ക് എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ എളുപ്പത്തിൽ പിടിക്കാൻ പോയിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.